അമൃതാത്മാക്കൾ, നമ്മൾ ഗൃഹവൈദ്യം അനേക നൂറ്റാണ്ടുകളിലൂടെ ഭാരതീയ ആചാര്യന്മാർ തപസ്സും ഉന്നതമായ ബുദ്ധിയും കൊണ്ട് പ്രകൃതിയെ അടുത്തറിഞ്ഞ് ഓകശാസ്ത്ര പ്രധാനങ്ങളായ എക്കോളജിക്കലായ സംവേദനങ്ങളെ മുഴുവൻ മനസ്സിലാക്കി ഓരോ രോഗവും ആവിർഭവിക്കുന്നതിൻ്റെ മാനസികവും ശാരീരികവുമായ കാരണങ്ങളെ കണ്ടെത്തി അവയുടെ പരിഹാരമായി നിർദ്ദേശിച്ചിട്ടുള്ള ഔഷധങ്ങൾ, അവ സാധാരണക്കാരുടെ തലങ്ങളിലേക്ക് പ്രായോഗികമായി വികസിച്ച് കുടുംബിനികൾ അവയെ കൈകാര്യം ചെയ്തു വന്ന ഒരു രീതിയാണ് ചർച്ച ചെയ്തു വരുന്നത്. ജ്വരം, രക്തപിത്തം മുതലായവയിലൂടെ നാം കടന്നു വരുമ്പോൾ ജ്വര അതിസാരം, അതിസാരത്തിലാണ് ജ്വരം കഴിഞ്ഞ് നാം എത്തി നിൽക്കുന്നത്. പേരാലിൻ്റെ ഇളയ വേര്, പലപ്പോഴും ഒരു മരം വീട്ടിലുണ്ടായാൽ മതിയാവും ഒട്ടനേകം രോഗങ്ങൾ ശമിക്കാൻ. പനിയിലും കുട്ടികളില്ലാത്തതിലും ബീജശേഷി കുറയുമ്പോൾ, വന്ധ്യത സ്ത്രീകളിൽ കാണുമ്പോൾ ഒക്കെ ഫലപ്രദമായ ഒരു ഔഷധമാണ് പേരാൽ. അതിൻ്റെ ഇളയ വേര് തലമുടി ഉണ്ടാകുന്നതിനും വളരെ നല്ലതാണ്, കുട്ടികളുടെ വളർച്ചയ്ക്ക് അത്യന്തം പ്രയോജനപ്രദമാണ്. പൊക്കം വയ്ക്കാതെ വരിക, ഗ്രോത്ത് ഹോർമോണുകൾ തടയപ്പെടുമ്പോൾ അതിന് ഫലപ്രദമായ ഒരൗഷധമാണ് പേരാൽ. പേരാൽ ആയുസ്സിനും അത്യുത്തമമാണ്. അതുകൊണ്ട് ആ പേരാലിൻ്റെ ഇളയ വേര് കാടിവെള്ളത്തിലരച്ച് മോരിൽ കലക്കി കുടിച്ചാൽ എല്ലാ അതിസാരവും നിൽക്കും. ഒരൌഷധം തലയിൽ ഓർത്തിരുന്നാൽ വല്ലാതെ അതിസരിക്കുമ്പോൾ, കുട്ടികൾക്കും മറ്റും വല്ലാതെ വയറിളക്കമുണ്ടാകുമ്പോൾ വളരെ എളുപ്പത്തിൽ ശമിപ്പിക്കാൻ, പലപ്പോഴും വയറിളക്കം നല്ലപോലെ ശ്രദ്ധിക്കാതെ വർദ്ധിച്ച് ഡീഹൈഡ്രേഷനൊക്കെ വന്ന് മരിച്ചു പോകുന്നത് കാണാറുണ്ട്. പലപ്പോഴും വയറിളക്കത്തിലും മറ്റും ആധുനിക ഔഷധങ്ങൾ കൊടുക്കുമ്പോൾ പാർശ്വഫലങ്ങൾ കണ്ടുവരാറുണ്ട്. പഴയ അമ്മമാർ കൈകാര്യം ചെയ്തിരുന്ന കാലങ്ങളിൽ ഈ പാർശ്വഫലങ്ങൾ കുറഞ്ഞിരുന്നത് സാൽമ്യം വന്നതും രസങ്ങളെ സംബന്ധിച്ച് പൂർണ്ണവുമായ ഔഷധങ്ങളാണ് നൽകിയിരുന്നത്. ആ നിലയിൽ പേരാലിൻ്റെ ഇളയ വേർ കാടിയിലരച്ച് മോരിൽ കലക്കി കുടിച്ചാൽ എല്ലാ അതിസാരവും ശമിക്കും. ഒരു പ്രാവശ്യമേ കൊടുക്കണ്ടു, രണ്ടാമത് കൊടുക്കണ്ട, വേറെ ഒരു മരുന്നും കൂടെ കൊടുക്കണ്ട. വേറൊരു മരുന്നിൻ്റെ സഹായമില്ലാതെ ഏകൌഷധ പ്രയോഗം നടത്താൻ ഇഷ്ടപ്പെടുന്നവർക്ക്
ഏറ്റവും ഫലപ്രദമായ ഒന്നാണ് പേരാലിൻ്റെ ഇളയ വേര്. പേരാല് പോലെ തന്നെ വളരെ പ്രാധാന്യമുള്ളതാണ് അമ്പഴം. രുചിയുണ്ടാക്കുന്നതിൽ അമ്പഴവും അമ്പഴത്തിൻ്റെ ഇല, അമ്പഴത്തിൻ്റെ കായവും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. പേശികളെ ഉത്തേജിപ്പിക്കുന്നതിൽ, പേശികളിൽ ഉള്ളതായ ക്രിയാറ്റിനിൻ, ഫോസ്ഫോ കൈനേസെ ടെസ്റ്റ് ചെയ്യുമ്പോൾ അറിയപ്പെടുന്ന ക്രിയാറ്റിനിൻ്റെ അളവ് നിയന്ത്രിക്കുകയും പേശിക്ക് ബലമുണ്ടാക്കുകയും ചെയ്യുന്നതിൽ മസ്തുളങ്കമാണ് കാരണം. മസ്തിഷ്കത്തിലെ ചില പ്രത്യേക കോശങ്ങളുടെ തകരാറുകൊണ്ടാണ് കിഡ്നി, അതുപോലെ തന്നെ പ്രവാഹിക, അതിസാരം ഇവയൊക്കെ. കാരണം ഡെഫിക്കേറ്റിംഗ് സെൻ്ററാണ് മലമൂത്രാദി വേഗങ്ങളെ നിയന്ത്രിക്കുന്നത്. സ്പെഷ്യലൈസേഷൻ്റെ ആഗമനം കൊണ്ട് വൃക്കരോഗം വൃക്കയുടെ തകരാറാണ് എന്നൊരു സങ്കേതത്തിലാണ് നാം ഇന്ന് നിൽക്കുന്നത്. പഴയ അമ്മമാരെ എടുത്താൽ ഒരു കുട്ടിക്ക് മൂത്രം പോകുന്നില്ല എന്ന് കണ്ടാൽ ഉടനെ മൂത്രസംബന്ധിയായ വേഗങ്ങളെ കരുതുന്നതിനു പകരം ഏതാണ്ട് 84 ലക്ഷം ഭിന്ന ഭിന്ന യോനികളിലൂടെ ജീവിച്ച് മാനുഷ്യകത്തിലെത്തി നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പൂർവജനിതകങ്ങൾ തേടിപ്പോകുമെങ്കിൽ മലമൂത്രവേഗങ്ങളെ ഒന്നായി നിന്നിരുന്ന ഒരു പ്രാചീനതയിൽ നിന്ന് അയാൾ മലമൂത്രങ്ങളെ വ്യത്യസ്തമായ വേഗങ്ങളിൽ കൊണ്ടുപോകുന്നിടത്തേക്ക് എത്തിയിരിക്കുന്നു. പക്ഷികളിലും മറ്റും മലമൂത്രമെന്ന് രണ്ടായി വേഗങ്ങളില്ല എന്ന് ചിന്തിക്കുമ്പോൾ മൂത്രവേഗത്തെ സ്വച്ഛന്ദമാക്കുന്നതിന് മലവേഗങ്ങളെ സഹായകമാക്കിയെടുക്കാം എന്ന് പ്രാചീനരായ അമ്മമാർ പലപ്പോഴും കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ ഫലമായി അവർ ചുക്ക് ചുട്ടെടുത്ത് പാലിൽ, പാലെടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, പശു പ്രസവിച്ച ആദ്യത്തെ 15 ദിവസത്തെ പാല് ഉപയോഗിക്കരുത്. അതിൽ മസ്തുളങ്കത്തെ ബാധിക്കുന്നതും ബുദ്ധിമാന്ദ്യം മുതലായവയെ ഉണ്ടാക്കുന്നതുമായ ഒരു ഘടകമുണ്ട്. അത് പശുക്കുട്ടിക്ക് മാത്രമുള്ള പാലാണ്. അത് 100% ഒഴിവാക്കണം. 2, കുട്ടിയുടെ കുടി നിന്ന് കഴിഞ്ഞുള്ള പാൽ, പശു നാടൻ പശു ആണെങ്കിൽ അതിൻ്റെ കുട്ടിയെ 6-7 മാസത്തിനപ്പുറം കുടിക്കാൻ അനുവദിക്കില്ല, വീട്ടുകാരെ കറക്കാനും അനുവദിക്കില്ല. പുനർഗർഭിണിയായി കഴിഞ്ഞും കറന്ന് പാല് വിൽക്കുക എന്നൊരു കച്ചവടത്തിലേക്കാണ് നമ്മൾ പശു വളർത്തലിനെയും ഡയറിയെയും ഒക്കെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. പശുവിൽ നിന്ന് പ്രകൃത്യാ കറന്നെടുക്കുന്ന പാലിനെക്കുറിച്ചല്ല നമ്മളിന്ന് ചിന്തിക്കുന്നത്.
കൃത്രിമമായി മത്സ്യവും മാംസ വേസ്റ്റുകളുമൊക്കെ കാലിത്തീറ്റയിൽ പകർത്തിക്കൊടുത്ത് ഉപയോഗിക്കുന്നതിനാണ് നാം ഇന്ന് താല്പര്യപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത്തരം പദാർത്ഥങ്ങളെയൊക്കെ ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ പഴയ ആളുകൾ മൂത്ര വേഗങ്ങൾ തടയപ്പെടുമ്പോൾ ചുക്ക് ചുട്ട് പാലിൽ കാച്ചിയെടുത്ത് ആവണക്കെണ്ണ ചേർത്ത് കൊടുത്ത് വയറിളക്കാറുണ്ട്. ആ വയറിളക്കിക്കഴിയുമ്പോൾ ഡെഫിക്കേറ്റിംഗ് സെൻറ്റർ, അവിടെ മസ്തുളങ്കത്തിൽ മലമൂത്രാദി വേഗങ്ങളെ നിയന്ത്രിക്കുന്ന തലം, അതിൽ സന്ദേശമെത്തുകയും വിരേചനം നടക്കുകയും ചെയ്യും. ശരീരത്തിലെവിടെയോ കടന്ന് കയറാൻ പാടില്ലാത്ത ഒരു മാലിന്യം കടന്ന് കയറിയിട്ടാണ് വിരേചനം അത്യധികമായി ഉണ്ടാകുന്നത്. അതിനെ നിയന്ത്രിക്കാനൊരുങ്ങുമ്പോൾ വിരേചനമായി കാരണമായി ഉണ്ടായിട്ടുള്ള പദാർത്ഥവും വിരേചനത്തെ നിയന്ത്രിക്കുന്ന പദാർത്ഥവും ചേർന്ന് രാസപരിണാമങ്ങൾ വന്ന് പാർശ്വഫലങ്ങളോടുകൂടി മാരകങ്ങളായ രോഗങ്ങളിലേക്ക് വഴുതി വീഴാതിരിക്കണം. ഇവിടെയാണ് അത്യധികമായ പ്രവാഹികയിൽ ശ്രദ്ധ പുലർത്തേണ്ടത്. അതിസാരങ്ങൾക്ക് പേശിയിലിരിക്കുന്ന പേശിക്ക് ബലത്തെ നൽകുന്ന ഘടകങ്ങളെ ബാധിക്കുവാൻ കഴിവുണ്ടാകുമെന്നിടങ്ങളിൽ അമ്പഴം അതിശ്രദ്ധേയമാണ്. അമ്പഴത്തിൻ്റെ തൊലി കുത്തിപ്പിഴിഞ്ഞെടുത്ത് അമ്പഴം മരത്തിൻ്റെ തോലെടുത്ത് മൊരി കളഞ്ഞ് കുത്തിപ്പിഴിഞ്ഞെടുത്ത നീര് തേങ്ങാപ്പാൽ കൂട്ടി സേവിക്കുന്നതായാൽ അതിസാരം ശമിക്കും. അതുപോലെ തന്നെ പല രോഗങ്ങളിലും ഉപകാരപ്രദമായ ഒന്നാണ് ഞാവൽ. ഞാവല് മസ്തുളങ്കത്തെ, പ്രത്യേകിച്ച് ബീറ്റാ കോശങ്ങളെ വരെ സംരക്ഷിച്ചു നിർത്തുന്നതാണ്. പ്രമേഹത്തിലും മറ്റും ഞാവലും ഞാവൽ പഴവുമെല്ലാം, ഞാവൽ തൊലി, ഞാവൽ പഴം, ഞാവൽ കുരു ഇവയൊക്കെ ഉപകാരപ്രദമാകുന്നത് അഡ്രീനൽ പിറ്റ്യൂറ്ററി രംഗങ്ങളിൽ അവ ഇടപെടുന്നതുകൊണ്ടാണ്. മസ്തുളങ്കവുമായി വളരെയധികം ചേർന്നുപോകുന്ന ഔഷധങ്ങളെയാണ് പ്രവാഹികയിലും മറ്റും
പ്രയോജനപ്രദമായി കാണുന്നത്. ഞാവലിൻ്റെ തൊലി പിഴിഞ്ഞ് നീരെടുത്ത് എണ്ണ ചേർത്ത്, എണ്ണ എള്ളെണ്ണ ഞാവൽ കുരുന്ന് അരച്ച് എണ്ണ ചേർത്ത് തുണി കൊണ്ട് അരിച്ച് കുടിച്ചാൽ പ്രവാഹിക ശമിക്കും. അതേ ഞാവൽ കുരുന്ന് ഞാവലിൻ്റെ തളിരില നന്നായി അരച്ച് തേങ്ങാപ്പാൽ ചേർത്ത് സേവിച്ചാലും അതിസാരം ശമിക്കും. ഒരു വീടാവുമ്പോൾ നാളെ കുട്ടികൾക്കൊക്കെ ഈ രോഗങ്ങളൊക്കെ വരാം. അതുകൊണ്ട് പറമ്പിൽ നിൽക്കുന്ന പ്രകൃത്യാ ഉണ്ടായ മരങ്ങളൊന്നും നശിപ്പിക്കരുത്. മരങ്ങളില്ലെങ്കിൽ അവ വച്ചു പിടിപ്പിക്കണം എന്നുള്ളതായിരുന്നു പ്രാചീനൻ്റെ സങ്കല്പമെങ്കിൽ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും വികസിച്ച് വളരെ കഷ്ടപ്പെട്ട് കാരണവന്മാർ വച്ചു പിടിപ്പിച്ച മരങ്ങളെ മുഴുവൻ ഉന്മൂലനം ചെയ്ത് പ്രകൃതിയുടെ താളക്രമങ്ങൾ അസ്തമിപ്പിക്കുമാറ് മണലും കല്ലും ചുട്ട മണ്ണിഷ്ടികയും എല്ലാം ചേർത്ത് കെട്ടിടങ്ങൾ കൊണ്ട് നാം നിറയ്ക്കുകയാണ്. ഇതിന് വളരെ വലിയൊരു പ്രയോജനമുണ്ട് എന്നത് മറക്കുന്നില്ല. കൃഷിയിൽ നിന്ന് ജനങ്ങളെ പിന്തിരിപ്പിക്കുകയും വ്യാവസായിക അടിസ്ഥാനത്തിൽ മാനവൻ വികസിക്കുകയും ലോകമെമ്പാടും കൺസ്ട്രക്ഷൻ കമ്പനികൾ രജിസ്റ്റർ ചെയ്യപ്പെടുകയും സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഐടി മുതലായ മേഖലകളിൽ എഞ്ചിനീയറിംഗിന് അമിതമായ പ്രാധാന്യം ലഭിക്കുകയും അതിലെ ബുദ്ധിജീവികൾ പ്രകൃതിക്ക് വിരുദ്ധമായി മാത്രം ചിന്തിക്കുകയും മാന്യമായ തൊഴിലും ശമ്പളവും ലഭിക്കുകയും എന്ന നിലയിൽ ഇതിന് പ്രയോജനമുണ്ടായിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് കോളേജുകൾ, അവിടെ മാന്യമായി പഠിപ്പിച്ച് ശമ്പളം നേടുന്ന അധ്യാപകർ, കോളേജുകൾ നടത്തുന്ന മാനേജ്മെൻറ്റുകൾ, കോളേജിൻ്റെ സമീപങ്ങളിൽ ഹോട്ടലും മറ്റു കാര്യങ്ങളും വികസിപ്പിച്ചെടുത്ത് ജീവിക്കുന്ന വ്യക്തികൾ, സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നിവയുടെ സംയുക്തമായ തലങ്ങളിൽ കൺസ്ട്രക്ഷൻ കമ്പനികൾ വികസിക്കുമ്പോൾ അതിൽ നൽകുന്ന അവാന്തര തൊഴിലുകൾ, ഇഷ്ടികയുണ്ടാക്കുന്നതിൽ, സിമൻ്റ് ഉണ്ടാക്കുന്നതിൽ, മണൽ വാരുന്നതിൽ ഒക്കെ വന്നിരിക്കുന്ന വികാസങ്ങൾ, തൊഴിൽപരമായി ഇതിനെ വികസിപ്പിക്കുകയും സാധ്യതകളെ തേടുകയും ചെയ്യുമ്പോൾ പ്രകൃതി നശിപ്പിക്കപ്പെടുന്നു
എന്നുള്ളത് നാം അവഗണിക്കുകയാണ്. രണ്ട്, ലോകമെമ്പാടുമെടുത്താൽ ഉണ്ടാക്കി വച്ചിട്ടുള്ള കെട്ടിടങ്ങളുടെ 50% പോലും ഉപയോഗത്തെ കണ്ടുകൊണ്ടല്ല പുതുതായി കെട്ടി ഉണ്ടാക്കുന്നത്. നിരന്തരമായി ഉണ്ടാക്കുകയും വെറുതെ ഇടുകയും ചെയ്യുന്ന കെട്ടിടങ്ങളുടെ എണ്ണം കൂടി വരികയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ മനുഷ്യപ്രയോജനകരങ്ങളായ കാര്യങ്ങളിലൂടെ ചിന്തിക്കുവാൻ പര്യാപ്തമായൊരു വിദ്യാഭ്യാസമല്ല നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ലഭിക്കുന്നത് എന്ന് ബോധ്യമാണ്. അച്ഛൻ, അമ്മാവൻ, അമ്മ, അമ്മൂമ്മ തുടങ്ങിയവർ ഗുരുക്കന്മാരായിരിക്കുകയും പ്രയോജനപ്രദങ്ങളായ കാര്യങ്ങളെ ജീവിതകാലം മുഴുവൻ പഠിക്കുകയും ചെയ്ത പ്രാചീന വിദ്യാഭ്യാസ കാലങ്ങളിൽ ഈ വൈകല്യങ്ങൾ കുറവായിരുന്നു എന്നത് സ്പഷ്ടമാണ്. പിന്നീട് മൗലികമായി വിദ്യാഭ്യാസത്തിൻ്റെ മാനദണ്ഡങ്ങൾ മാറുകയും പാശ്ചാത്യവൽക്കരിക്കുകയും ചെയ്തിട്ടും വിദ്യാഭ്യാസത്തിൻ്റെ മൗലിക സ്വഭാവം ശൈശവത്തിൽ മാതൃപിതൃബന്ധങ്ങളിൽ വെച്ച് നടക്കുന്നു എന്ന് സങ്കൽപ്പിച്ച് വീട്ടിലിരുന്ന് പഠിച്ച അച്ഛനമ്മമാരോട് ഉൾക്കൊണ്ട് പുരയിടവും പ്രകൃതിയുമായി ഇണങ്ങി കുട്ടികൾ ജീവിച്ച കാലങ്ങളിലും വിദ്യാഭ്യാസം പ്രയോജനപ്രദമായിരുന്നു. എന്നാൽ അമ്മയും അച്ഛനും കുട്ടികളുടെ സൃഷ്ടികർമ്മത്തിനുള്ള ഉപകരണങ്ങളായി മാറുകയും വിദ്യാഭ്യാസത്തെ ഔദ്യോഗിക ബഹുമതികളോടുകൂടി സ്കൂളുകളിലേക്ക്, കോളേജുകളിലേക്ക്, യൂണിവേഴ്സിറ്റികളിലേക്കൊക്കെ വലിച്ചു മാറ്റുകയും ചെയ്ത കാലഘട്ടങ്ങളിലെ പരിഷ്കൃത സമൂഹങ്ങളാണ് പ്രകൃതിയെ നശിപ്പിക്കുന്നതിൽ മുൻകൈയെടുക്കുന്നത് എന്നത് വസ്തുതയാണ്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് നാം ഇന്ന് നിൽക്കുന്നത്. അവിടെ ഇരുന്നു കൊണ്ടാണ് നാം ഗൃഹവൈദ്യത്തെയും നമ്മുടെ പൂർവികരുടെ ഓസ്യത്തിനെയും നോക്കിക്കാണുന്നത്. വളരെയധികം ശ്രദ്ധയോടെ വരും തലമുറകൾക്കു വേണ്ടി വളരെയേറെ കാര്യങ്ങളെ സമാഹരിക്കുകയും പ്രയോഗിക്കുകയും ചെയ്ത പൂർവസൂരികളായ അമ്മമാരുടെ പാദാന്തികത്തിൽ നമുക്ക് ഭക്തിപ്രസയപൂർവം പ്രണമിക്കാം.